ദീപാവലി കഴിഞ്ഞിട്ടും ഡൽഹിയിലെ മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തുടർന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകും അന്തരീക്ഷ ഗുണനിലവാര സൂചിക അഞ്ഞൂറിന് മുകളിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും ഡൽഹി ഒരു ഗ്യാസ് ചേംബറിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡൽഹിയിലെ ജനങ്ങൾ ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തതാണ് അവസ്ഥ അന്തരീക്ഷ മലിനീകരണം ഡൽഹിയെ ഒരു ഗ്യാസ് ചേംബറാക്കി മാറ്റിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിനേക്കാൾ രൂക്ഷമായി ഈ വർഷം രാജ്യതലസ്ഥാനത്തെ സാഹചര്യം മാറിയിരിക്കുന്നു പുകമഞ്ഞ് രാപകൽ വ്യത്യാസമില്ലാതെ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ തുടരുകയാണ് വായു ഗുണനിലവാര സൂചിക അഞ്ഞൂറിന് മുകളിലായി അതിഗുരുതരാവസ്ഥയിൽ നിലനിൽക്കുന്നു തദ്ദേശവാസികൾക്ക് പുറമെ അവധിക്കാലം ആസ്വദിക്കാൻ രാജ്യതലസ്ഥാനത്ത് എത്തിയവരും തികഞ്ഞ ഭീതിയിലാണിപ്പോൾ തണുപ്പ് ഉള്ളത് കൊണ്ട് പഞ്ചാബിൽ നിന്നാണ് സ്റ്റബിൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാടനുസരിച്ച് മുപ്പത്തിയാറ് ശതമാനം മലിനീകരണവും അയൽ സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുകൊണ്ടാണ് ഉണ്ടായത് പുകമഞ്ഞുയർത്തുന്ന ഭീഷണി കോവിഡ് അടക്കമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപന കാരണമാകും അടുത്ത ദിവസങ്ങളിലെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ മുന്നറിയിപ്പ് നൽകുന്നു യാത്രകൾ ഒഴിവാക്കി ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് ഡൽഹി സർക്കാരിന്റെ നിർദ്ദേശം ജീവിക്കാൻ യോഗ്യമല്ലാത്ത നഗരമായി മാറുകയാണോ രാജ്യതടസ്ഥാനം ഡൽഹിയിലെ ജനങ്ങൾ ആശങ്കയിലാണ് അടുത്ത ഒന്ന് രണ്ടു മാസങ്ങൾ കൂടി ഇതാകും അവസ്ഥയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്ന മുന്നറിയിപ്പ് ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി